നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. വീണ്ടും മറനീക്കി പിണറായി വിജയന്റെ ഒളിച്ചുകളി. ശബരിമലയിൽ കയറാൻ വന്ന തൃപ്തി ദേശായിയുടെയും സംഘത്തിന്റെയും ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് തൃപ്തി ദേശായി തന്നെ പറഞ്ഞു. ശബരിമലയിൽ പോകാനെത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാണ് തൃപ്തി ദേശായിയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. ഇത്രയും പഠിച്ചിട്ടും പിണറായി സർക്കാർ എന്തിനാണ് ഭക്തരുടെ വൈകാരികതയെ ചോദ്യം ചെയ്ത് വീണ്ടും ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെത്തുന്ന കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നതും സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും തൃപ്തി ദേശായി പറയുന്നു. ഇങ്ങനെ തൃപ്തി പറയുമ്പോഴും കഴിഞ്ഞ ഒരു മണ്ഡലകാലം കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. അന്ന് പിണറായി സർക്കാരെടുത്ത നയം എന്താണ്? സുപ്രീംകോടതി വിധിയെ അനുസരിക്കുകയാണ് ചെയ്തത്. പരമോന്നത നീതിപീഠത്തെ ബഹുമാനിക്കുന്നുവെന്ന് വാതോരാതെ ശബ്ദം മുഴക്കി പറഞ്ഞു. ശരിയാണ്, ബഹുമാനിക്കണം. എന്നാൽ ആ പിണറായി വിജയൻ തന്നെയല്ലേ ഇന്ന് തൃപ്തിയെയും കൂട്ടരെയും തടഞ്ഞതും? സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവും വനിതാ മതിലുമൊക്കെ എവിടെ പോയി പിണറായി സർക്കാരെ? നിങ്ങൾ തന്നെ പറയണം ഇതിനുത്തരം. ഇത് ഇരട്ടച്ചങ്കന്റെ ഇരട്ടത്താപ്പ് നയം തന്നെയല്ലേ? ഇതോടെ തൃപ്തി ദേശായി എപ്പോൾ എത്തുമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ശബരിമലയിൽ ആചാരലംഘനം നടത്താനായി തൃപ്തി ദേശായിയും സംഘവും എത്തുമെന്ന കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ഇതോടെ തൃപ്തി ദേശായിയുടെ വരവിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ പ്രസ്താവനയും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ കേരളത്തിൽ അരങ്ങേറിയ നാടകം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നാണ് തൃപ്തി ദേശായി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയിൽ രഹന ഫാത്തിമയ്ക്കും ബിന്ദു അമ്മിണിക്കും കനകദുർഗയ്ക്കുമൊക്കെ നിങ്ങൾ കാക്കിപ്പടയുടെ സുരക്ഷിതത്വം നൽകി. എന്നാൽ ഇന്നെന്തേ അത് തൃപ്തിക്ക് കൊടുത്തില്ല? ഞാനിത് ചോദിക്കാൻ കാരണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടല്ല, അതിനോട് താല്പര്യപ്പെടുന്നുമില്ല. പക്ഷേ ഇപ്പോഴും ആ നിയമം നിലനിൽക്കുന്നില്ലേ, സ്ത്രീകൾക്ക് കയറാമെന്നുള്ള നിയമം? അപ്പോൾ സുപ്രീംകോടതി പറഞ്ഞ മറ്റൊരു കാര്യവും അക്കൂട്ടത്തിൽ നിലനിൽക്കുന്നില്ലേ, അവർക്ക് സംരക്ഷണം നൽകണമെന്നുള്ളത്? അപ്പോൾ അവർക്ക് സംരക്ഷണം നൽകേണ്ടത് നിങ്ങളുടെ പോലീസ് ഏമാന്മാർ തന്നെയല്ലേ? പിന്നെ എന്തിന് ഇന്ന് മടിച്ചു? ഇങ്ങനെയൊരു പൊറാട്ടു നാടകത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? കഴിഞ്ഞ തോൽവികളൊക്കെ അയവിറക്കിയതിൻ്റെ ഫലമല്ലേ ഇപ്പോഴുള്ള ഈ കാട്ടിക്കൂട്ടലൊക്കെ? ഒരു പരാജയത്തിന് കൂടി മുഖം കൊടുക്കാൻ ഇരട്ടച്ചങ്കൻ ഭയക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിഡ്ഢികളല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ മണ്ഡലകാലത്ത് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചവർ ഇന്ന് പ്രതികൂലിക്കുമ്പോൾ അതിനു പിന്നിലെ ദുരുദ്വേഷം എന്താണെന്ന് ഞങ്ങൾക്കും അറിയാം. അതെ, ഞങ്ങൾ വിഡ്ഢികളല്ല. ഇനിയൊരു ഭരണം കൊതിക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളല്ലേ ഇതെല്ലാം? വിശ്വാസം ഒരു വികാരമാണ്, അതിൽ മായം ചേർക്കാൻ നിൽക്കരുത്. സാധാരണക്കാരൻ്റെ നെഞ്ചത്തല്ല നവോത്ഥാനം നടത്തേണ്ടത്. ഒരുപക്ഷേ കഴിഞ്ഞ മണ്ഡലകാലത്തെ നിങ്ങളുടെ ഉറച്ച നിലപാട് ഈ മണ്ഡലകാലവും നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ നിങ്ങളാണ് ആ നട്ടെല്ലുള്ള ഇരട്ടച്ചങ്കനെന്ന്.